Who is a clinical psychologist? Can we self-diagnose? ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ? ആരാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്? എന്തൊക്കെയാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്? സൈക്കോളജിയിൽ 3 ഇയേഴ്സ് ഗ്രാജുവേഷനും 2 ഇയേഴ്സ് പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ് ക്ലിനിക്കൽ സൈക്കോളജിയിൽ എം ഫിൽ എടുത്ത് ലൈസൻസ് കിട്ടിയ ഒരാൾക്ക് മാത്രമേ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ളൊരു പദവി ലഭിക്കുകയുള്ളൂ. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ? ഒരിക്കലുമില്ല. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനും ഇന്ത്യയിൽ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഇല്ല. അതുള്ളത് സൈക്യാട്രിസ്റ്റിന് മാത്രമാണ്. ഇസ് ഇറ്റ് ഓക്കെ ടു സെൽഫ് ഡയഗ്നോസ്? നോ, ഒരിക്കലുമില്ല. നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ കുറേ ക്വസ്റ്റ്യനേഴ്സ് ആയിക്കോട്ടെ, ടെസ്റ്റ് ആയിക്കോട്ടെ, ഈസിലി അവൈലബിൾ ആണ്. നമ്മളത് റിലേ ചെയ്ത് നമ്മളെ തന്നെ സെൽഫ് ഡയഗ്നോസ് ചെയ്യുന്നത് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. നമുക്കെന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്ത് പ്രോപ്പറായിട്ടുള്ളൊരു അസസ്മെൻറ്റും ടെസ്റ്റും എല്ലാം എടുത്ത് ഡയഗ്നോസ് ചെയ്യുന്നതാണ് ദ റൈറ്റ് വേ. സൈക്യാട്രിക് മെഡിക്കേഷൻസ് എടുക്കുന്നത് ശരിക്കും ഡേഞ്ചറസ് ആണോ? അല്ല. ഒരു ഡോക്ടർ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഏജും വെയ്റ്റും ഡയഗ്നോസിസും അനുസരിച്ചാണ്. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത അളവിൽ മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ അത് ആ ഇൻഡിവിജ്വലിന് ഒരിക്കലും നെഗറ്റീവായിട്ട് ഹാം ചെയ്യുകയില്ല. പിന്നീട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻസിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാവുന്നതാണ്. സൈക്യാട്രിക് മെഡിക്കേഷൻ ഡേഞ്ചറസ് ആണെന്ന് കരുതി നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റും കൺസൾട്ടേഷനും എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം.